ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചേരുവകളിലേക്ക് നമുക്ക് പോകാം. പച്ചരി ഒരു കപ്പ് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചത് അല്ലെങ്കിൽ നമുക്ക് 8 മണിക്കൂർ കുതിർത്ത് വെച്ചതായാലും മതിയാകും. തേങ്ങ ചിരകിയത് 1/2 കപ്പ്, അവിൽ 1/4 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്. പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ഉപയോഗിച്ചാലും മതിയാകും. ഈസ്റ്റ് ഒരു 2 നുള്ളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചൂടുള്ള ടൈം ആണെങ്കിൽ അധികം ഈസ്റ്റ് വേണ്ട. ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അവിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. 2 മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതിയാവും. മിക്സിയിലേക്ക് ഏലക്കാപ്പൊടി ഒഴികെ എല്ലാം ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അധികം വെള്ളമാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളൊരു ഇഡ്ഡലി മാവിന്റെ പരുവത്തിലാണ് ഇത് നമുക്ക് അരച്ച് എടുക്കേണ്ടത്. ഇതിനെ നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരച്ചുവെച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 6-7 മണിക്കൂർ പൊങ്ങി വരാൻ വേണ്ടി അടച്ച് സൂക്ഷിക്കണം. പിന്നെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളം അധികം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് ഇവിടെ 1/2 കപ്പിൽ താഴെ മാത്രമേ വെള്ളം ആവശ്യമായി വന്നിട്ടുള്ളൂ. നമ്മുടെ മാവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ആവി കയറ്റുന്നതിന് വേണ്ടിട്ട് ഒരു സ്റ്റീം പ്ലേറ്റിലേക്ക് ഒഴിച്ച് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റിയിട്ട് എടുക്കാം. പ്ലേറ്റിലേക്ക് നന്നായി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മാവ് കോരി ഒഴിക്കാം. മാവ് കോരി ഒഴിച്ചു. പാത്രം സ്റ്റീമറിലേക്ക് വെച്ച് നമുക്ക് ആവി കയറ്റി എടുക്കാം. നമുക്ക് പാത്രത്തിന്റെ പകുതി മാത്രം മാവ് ഒഴിച്ചാൽ മതിയാകും.